നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല മാർക്ക് വാങ്ങി ജയിച്ചതുകൊണ്ട് ടീച്ചർമാരെല്ലാം ഒരുപാട് അഭിനന്ദിച്ചു. ട്യൂഷൻ പോലും ഇല്ലാതെയാ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയത് തന്നെ. ലച്ചുവിന് ആരാവണമെന്ന് ടീച്ചർമാർ ഓരോരുത്തരും ചോദിച്ചു. ഭാവിയില് എനിക്ക് എന്തു ആവാനുള്ള വഴി തുറന്നു കിടക്കെന്ന് പറഞ്ഞപ്പോ മനസ്സ് എന്ത് മാത്രം സന്തോഷിച്ചെന്നറിയോ. എന്റെ വീട്ടിലേക്ക് ആ പ്രതീക്ഷകളുമായി ഞാൻ ചെന്നു കയറിയത്. തച്ചിലിനടുത്ത് വീടിന്റെ പൂമുഖത്ത് ചാരുകസേരയിലിരിക്കുന്ന വലിയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വൈകിയതിന് ആദ്യ ഒരു ശകാരമായിരുന്നു. എനിക്ക് പൊട്ടും സങ്കടം തോന്നിയില്ല. എല്ലാം കേൾക്കുമ്പോ വല്യമ്മയുടെ മുഖത്ത് സന്തോഷിച്ചിരി വിരിയെന്ന് ഞാൻ കരുതി. വല്യമ്മയോട് ഞാൻ വിവരം പറഞ്ഞു. കൂട്ടുകാരികൾ എന്റെ വിജയം ആഘോഷിക്കാൻ വാങ്ങിത്തന്ന കുറച്ച് മിഠായികൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. മിഠായി നീട്ടിയതും കൈത്തണ്ടയിൽ വീണത് മുളം തണ്ണു കൊണ്ടുള്ള അടിയായിരുന്നു. കയ്യിലിരുന്ന മിഠായി പൊതി താഴെ വീണു. വേദന കൊണ്ട് ഞാൻ പൊളയുമ്പോ വല്യമ്മ ആരും കഴിക്കാതിരിക്കാൻ ആ മിഠായി നിലത്തിട്ട് ചവിട്ടി അരച്ച് മുറ്റത്തേക്ക് കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. അവിടെ നിന്നു ഈ ലച്ചുന്റെ പഠിത്തമെന്ന സ്വപ്നം. വീട്ടിലാരും ലച്ചുനെ തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ലേ? പാവം മുത്തശ്ശി കുഞ്ഞിട്ടേട്ടനും പറഞ്ഞു. അവരുടെ വാക്കുകൾക്ക് എന്ത് വില? സിറ്റിയിൽ പോയി പഠിച്ച പെണ്ണ് വഴിതെറ്റി പോവുന്ന നരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞത് ഞാനും സ്വപ്നക്ക് ഉപേക്ഷിച്ചു കളഞ്ഞു. ഇന്ന് ഈ മധുരവും കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോ അതൊക്കെ ഞാൻ ഓർത്തു പോവാം. ലച്ചുവിന്റെ ജീവിതം കുറച്ച് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിന്നേ ഉള്ളൂ. ലച്ചുവിന് ഇനി അതൊക്കെ മറക്കാം. നോവുന്നൊരു ഭൂതകാലം ഉണ്ടെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാനാവും. എവിടെ വെച്ചാണോ ലച്ചുന്റെ പഠിപ്പ് നിന്നുപോയത് അവിടെ നിന്നുള്ള തുടക്കമായി ഇന്ന് കണ്ടാ മതി. ലച്ചുന്റെ കൂടെ എന്നും ഞാനുണ്ടാവും. അതിന് ലച്ചു മറ്റൊരർത്ഥം കാണണ്ട. അതെനിക്കറിയാം. എന്റെ ജീവിതത്തിലെ അർത്ഥപൂർണമായൊരു ദിവസമാണിത്. ഇന്നലെ വരെ എനിക്ക് മുന്നിലൊരു വഴിയില്ലായിരുന്നു. പലരുടെയും വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നവളാണ് ഞാൻ. ഇപ്പോ നല്ലൊരു വഴി ദൈവൻ തന്നെ മുന്നിൽ തുറന്നു തന്നു. ഒരു പ്രകാശമാണ് നടന്നെത്താൻ കഴിയുന്ന ദൂരത്ത് ഞാൻ കാണുന്നത്. ധൈര്യമായിട്ട് തന്നെ യാത്ര തുടങ്ങിക്കോളൂ. തന്റെ ഒപ്പം എന്നും ഞാനുണ്ടാവും. എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് അമ്മു ആരാണെന്ന് എനിക്ക് തെളിയിച്ചു തരേണ്ടതുണ്ട്. നീ എന്റെ റൂമിലേക്ക് വാ. അപ്പൊ നീ ജീവിക്കുന്നത് ഒരു വിഡ്ഢിയായിട്ടാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ തേടിയ സംസാരിക്കുന്ന തെളിവുകൾ നിന്റെ മുന്നിലെത്തിച്ചിട്ടുണ്ട്.
നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ആന്റി എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. ലച്ച ചേച്ചീനെ കാണാൻ. ആ അല്ല, നിനക്ക് ലച്ചുവിനെ മാത്രം കണ്ടാ മതിയോ? ലച്ചുവിന്റെ ഭർത്താവ് സഞ്ജു ഏട്ടനെ കാണണ്ടേ? എനിക്ക് സഞ്ജു ഏട്ടനെയും കാണണം. ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇതിൽ ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജു ഏട്ടനല്ലേ? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അന്ന് കല്യാണ സമയത്ത് എന്താ സംഭവിച്ചത്? എന്തുണ്ടാവാനാ? സഞ്ജയേട്ടൻ വന്നു, ലച്ച ചേച്ചിയെ കല്യാണം കഴിച്ചു. പിന്നെ സഞ്ജുവും ലച്ചുവും നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? മുത്തശ്ശി മരിച്ചപ്പോ അവര് വന്നല്ലോ. എന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ആ ഒന്നല്ല, വെറുതെ ചോദിച്ചതാ. അല്ല, ലച്ചേച്ചി എപ്പോഴാ വരുന്നേ? ആ ഇപ്പൊ വരും ട്ടോ. പിന്നെ മോന്റെ ലച്ചു ചേച്ചി ഉടനെ വരും ട്ടോ. മോൻ ചോക്ലേറ്റ് ചോദിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.